അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിഞ്ചീരക എണ്ണ ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വേണം. 200 മില്ലി വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ വേണ്ടത് കരിഞ്ചീരകമാണ്, അതൊരു 20 ഗ്രാം. 200 മില്ലിക്ക് 20 ഗ്രാം എന്നൊരു കണക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു 3 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്താൽ മതിയാകും. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലതുപോലെ കിട്ടും. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. സ്റ്റീലിൻ്റെ പാത്രം വേണം എടുക്കാൻ, പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ കരിഞ്ചീരകവും കൂടെ ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ തിളപ്പിക്കുകയോ അങ്ങനെ തിളപ്പിച്ച് കുറേ പറ്റിച്ചെടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നേരിട്ട് തന്നെ വെയിലത്ത് വെച്ചിട്ടാണ് ഇത് ചൂടാക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കരിഞ്ചീരക എണ്ണ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പിക്ചർ വെച്ചിട്ടാണ് അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ കരിഞ്ചീരകം വാങ്ങിച്ചത് ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നി ഇത് ഇങ്ങനെയൊന്ന് കാണിച്ചു തന്നാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് എഫക്റ്റീവ് ആകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്കിത് നല്ലൊരു റിസൾട്ടുള്ളൊരു എണ്ണയാണ്, ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിത് വെയിലത്ത് വെച്ച്, ഞാൻ ഇപ്പോൾ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ എണ്ണ വെയിലത്തിരുന്ന് നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ആ പാത്രത്തിലൊക്കെ തുടുമ്പോൾ അറിയാം നല്ല പാത്രമൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ ഏത് നമ്മളിപ്പം തലയിൽ എണ്ണ തേക്കാനായിട്ട് ഏത് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് ആ ബോട്ടിലേക്ക് തന്നെ നമുക്കിത് ഒഴിച്ചു വെക്കണം. ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ഒരു സീഡുണ്ടല്ലോ, ഈ കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു സീഡും കൂടെ, കരിഞ്ചീരകവും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് വെക്കണം. ഇട്ട് വെക്കും തോറും, അപ്പോൾ കുറേ ദിവസം ഇരുന്ന് പഴകും തോറും നമുക്ക് ആ ഒരു കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു എല്ലാ ഗുണങ്ങളും നമുക്ക് എണ്ണയിലേക്ക് നല്ലതുപോലെ പിടിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അങ്ങനെ വേറെ എന്താ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം മതിയാകും. നല്ല മുടിയൊക്കെ നല്ലൊരു മണവും കിട്ടും. കരിഞ്ചീരകത്തിൻ്റെ നല്ലൊരു മണമാണ്. അപ്പം നല്ലൊരു മണമൊക്കെ കിട്ടും. മുടി നല്ല ഉള്ളൊക്കെ വരും. നല്ല നീളമൊക്കെ വെച്ച് നല്ല കറുപ്പൊക്കെ കിട്ടും മുടിക്ക്. അപ്പം ഞാനിത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാം എണ്ണയുടെ കളറ് നല്ല ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആ നമ്മൾ കരിഞ്ചീരകമൊക്കെ ഒന്ന് താഴേക്ക് ഇരുന്ന് അടിഞ്ഞ് കിട്ടും. അപ്പോഴത്തേക്ക് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് കിട്ടും. ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.